ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഏട്ടാ കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമ്മളെ രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മാന്തളുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം മോൻ വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച, തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച അപ്പം പോയത് കേട്ടോ. അപ്പോൾ അവന് മാന്തളം ഇഷ്ടമല്ലേ, അപ്പോൾ കൊടുത്തേക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് അന്ന് മാന്തളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലെയൊക്കെ ആയിട്ട് മാന്തളം തന്നെ എന്തിട്ടാണ് വെച്ചതും വറുത്തതൊക്കെ. അപ്പോൾ ഫ്രീസറിൽ ഇനിയും മാന്തളുണ്ട്. അപ്പം ഇന്നും ഇപ്പോൾ മാന്തള് നാളികേരം കരച്ചിട്ട് കയറി ഒരു വെറുപ്പ് പിടിച്ച പോലെ രണ്ടു ദിവസം അടുപ്പിച്ച് കൂട്ടിയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് മുരിങ്ങര ഉണ്ട് കേട്ടാ ഒരു ചെറിയൊരു തൊമ്പ്, അപ്പോൾ അത് പോയി പൊട്ടിച്ചു കൊടുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട് എന്നാൽ കറി വെക്കാമല്ലോ വിചാരിച്ചു. എന്നും ഈ മാന്തള് ഒരു വെറുപ്പാട്ടാ. ഇനിയിപ്പം ഉണ്ട് ആ മാന്തള്, അത് ഇനിയിപ്പോൾ അടുത്ത ദിവസം മുളക് ഇടണം ഒരു നല്ല ചുടുങ്ങനെ അങ്ങനെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടാ. നാളികേരെ കരച്ച് മാന്തള് കൂട്ടിയിട്ടൊരു വെറുപ്പ് വെറുപ്പായി. അപ്പോൾ മറ്റേ കയ്പ്പൊക്കെ ഉണ്ട്. അപ്പം ഇന്നലെ ഒരു കയ്പ്പ ഒട്ടും കഴിച്ചില്ലാതെ നല്ല സൂപ്പറായിട്ടുള്ള കയ്പ്പൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ, കറി വയ്ക്കാൻ ഒക്കെയുണ്ട്. ഒരു മൂന്നാളിനെ ഞാൻ വെച്ചിട്ട് ബാക്കിയാണ് ഞാൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് മുറിച്ചത്. അപ്പോൾ കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാക്കണം, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. പിന്നെ ഇന്നലെ അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പം നമ്മളെ അരച്ചൊഴിച്ച ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറച്ച് നാളികേര കുറച്ച് ജീരകം കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടാണ് കുക്കറിൽ തന്നെ. അപ്പോൾ പരിപ്പൊക്കെ വെന്തപ്പോൾ ഇലയൊക്കെ അപ്പേക്ക് ഞാൻ ഊരിക്കും. മുരിങ്ങയെല്ലാം ഊരാനൊക്കെ ഭയങ്കര താമസമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ ഊരിയെടുക്കൂട്ടാ. എത്ര കെട്ട് കണക്കിൽ മുരിങ്ങയെല്ലാം ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ഊരിയെടുക്കൂട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മുരിങ്ങയിലേ കെട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാളികേരം അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങയിലേലെ ഒന്നും അരയ്ക്കുമ്പോൾ അതിൽ ജീരക ഉള്ളി അങ്ങനെയുള്ള ഒരു സാധനം അരക്കില്ല കേട്ടോ, വെറും നാളികേരം മാത്രം അരച്ചൊഴിച്ച് കൊടുക്കുള്ളൂ. അങ്ങനെ അതൊക്കെ അവിടെ ആയി. ഇനി അതൊക്കെ ഒന്ന് വറവിടണം. അപ്പേക്ക് ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പേനയിലല്ല ദോശക്കല്ലിൽ ഉണ്ടാക്കുക. ഈ അരച്ചൊഴിച്ച ദോശയ്ക്ക് ആകുമ്പോൾ ദോശക്കല്ല് തന്നെ എടുക്കൂട്ടാ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കല്. അപ്പോൾ ഓയിലില്ല. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒക്കെ പരട്ടിയിട്ട് ഒക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ വേഗം കിട്ടണമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഓയിൽ വെളിച്ചെണ്ണയിൽ കിട്ടില്ല കേട്ടോ ഈ ചട്ടിയിൽ. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഈ ചട്ടിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോള് വെണ്ടത്തൈയും മുളകും തൈയും പിന്നെ വഴുതനങ്ങര തൈ തക്കാളി തൈയൊക്കെ കൊടുന്ന് വെച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടാണ്. അപ്പം മക്കൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ചാണകപ്പൊടി ഒന്നുമില്ല. അപ്പം ഇന്നലെ അജിതേച്ചിയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്നും പോയിട്ട് കുറച്ച് ഈ ചാണകപ്പൊടിയൊക്കെ കൊടുന്നിട്ടാ. അപ്പം എന്തായാലും ഇന്ന് അതൊക്കെ ഒന്ന് കുഴിച്ചിടണം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് മണ്ണൊക്കെ ആയിട്ട് ഒക്കെ ഇരിക്കുകയാണ്. പച്ചക്കറികളൊക്കെ നശിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ കൊടുന്ന് വെച്ച് പിന്നെ കുറച്ച് മണലും മണ്ണും പിന്നെ ചാണകപ്പൊടിയും ഒരു 100 ഗ്രാമോളം ഈ കുമ്മായ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതും ഞാൻ ഇട്ടുകൊടുത്ത് ഒരു 1/2 കിലോനോളം വേപ്പും പിണ്ണാക്ക് ഉണ്ടായിരുന്നു, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടാ. അതൊക്കെ കൂടിയിട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ നിറയ്ക്കുന്നുള്ളൂ കേട്ടാ പാത്രത്തിൽ. കാരണം ഇനി ഇതുമ്പോൾ ബേക്കറിയിൽ നിന്ന് ഈ ഉള്ളിത്തോടും മുട്ടത്തോടും ഒക്കെ കൊടുന്നിട്ട് ഇട്ട് കൊടുക്കാമല്ലോ വളരുന്നതിനനുസരിച്ചിട്ട്. പിന്നെ ഇത് മേലേക്ക് കൊണ്ടുപോകും വേണ്ട, ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടാ. അപ്പോൾ വൈകിട്ട് ഇന്നലത്തെ വൈകിട്ട് നേരത്തെ ഒരു വേലി കേട്ടത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വിളക്ക് കത്തിക്കാനും ഒക്കെ നോക്കിയിട്ടാ. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങളെ ഈ അമ്പലത്തിൽ നിന്ന് കൊല്ലം ഇവിടെ ഒന്ന് വന്നിട്ടൊക്കെ പോവലുണ്ട് കേട്ടാ. പക്ഷേ ഈ ഭാഗത്ത് കൂടി ഒന്നും വന്നില്ല കേട്ടാ. കാരണം അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടാ, കാണാനും പറ്റിയില്ല. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കുറേശ്ശെ മണ്ണൊക്കെ ഇട്ടിട്ട് എല്ലതും നിറച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചുവന്ന മുടിയുള്ള മിഠായി ഡപ്പുണ്ടല്ലോ, അതിൻ്റെ ആ മേൽഭാഗം കൊണ്ട് മുറിച്ചിട്ട് ഞാൻ അയിലും ഞാൻ നട്ടിട്ടാ മുളകും തൈ. എന്താ വെച്ചാൽ മുന്നേ അങ്ങനെ നട്ടൊരു മുളകും തൈ എല്ലതും പോയെങ്കിലും കൂടിയിട്ട് ഇതിത്തെ മുളക് പോയിട്ടില്ല കേട്ടാ മേലെ. അപ്പം ഞാൻ അതിൻ്റെ അടിയിലൊക്കെ ഒരു കമ്പി കത്തിച്ചിട്ട് ഓട്ടയാക്കിയിട്ട് അയിലും ഞാൻ നിറച്ചിട്ടാ. അങ്ങനെ നമ്മളെ തൈകളൊക്കെ ഒന്ന് ഒന്ന് കുഴിച്ചിട്ട് എടുക്കട്ടെ കേട്ടാ. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരി ചന്തമിഴും ഇറൻ രാവുകളും.
മുന്തിരിച്ചുണ്ടുകളും വീഞ്ഞാമും മകളും മറന്നെല്ലാം അന്നു നമ്മുള്ളാൽ രണ്ടിണയാ എൻ ലോകം പിന്നെ നിന്നാൽ നൂറഴകൂ. അപ്പോൾ ഇത് നാല് പരിപാടിയതാണ്ട്ട. അങ്ങനെ എല്ലാത്തിലേക്കും ഞാൻ വെച്ച് മുളകും തൈയൊക്കെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാ. അങ്ങനെ പിന്നെ മുളക് വയ്ക്കാനൊക്കെ ആയി. നമ്മളെ കയ്പ്പക്ക ബാക്കിയുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തിരുമ്പിയിട്ട് അങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബേസനിലും വെച്ച് ബാക്കി ഇല വെട്ടിയിട്ടിട്ട് അതിലും പരത്തിയിട്ടാ. അതിലൊക്കെ പരത്തി ഞാൻ വരുമ്പോഴേക്കൊക്കെ മണ്ട ഉണങ്ങിയിട്ടാ, അത്രയും വെയിലായിരുന്നു. അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടി അതൊക്കെ എടുത്ത് കൊടന്ന് വെച്ച് അപ്പം മോന് ഓർഡറാക്കിയതാട്ടാ. മറ്റേ ഇതാണ് കെറ്റില് ഒന്ന് ചായയൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു നിങ്ങൾ അതൊന്ന് ഓപ്പൺ ആക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ നോക്കൊന്ന് തുറന്ന് നോക്കാണ്. അപ്പോൾ 1.5 ലിറ്ററിൻ്റെയാ, 2 ലിറ്ററിൻ്റെയാ, അങ്ങനെ തോട്ടിയാണ് കേട്ടാ. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ഫുഡൊന്നും കിട്ടൂലേ ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ കെറ്റിലുണ്ടെച്ചെങ്കിൽ ചായ ഉണ്ടാക്കാനും കഞ്ഞി വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അത് വന്നപ്പോൾ അവർക്കൊന്ന് പൊട്ടിച്ച് അവർക്കൊന്നെടുത്ത് വൈകുന്നേരത്ത് പിന്നെ ഇതിൽ ഞങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടാ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാ. ചായ ഉണ്ടാക്കിയിട്ടൊന്ന് ഉദ്ഘാടനം കഴിച്ച്. അപ്പോൾ സംഭവം നല്ലാട്ട. ഒരു വീട്ടിൽ ഇത് ഉണ്ട് വെച്ചെങ്കിലൊക്കെ ഒരു ഉപകാരം തന്നെയാട്ടാ. ഇനിയിപ്പോൾ അഥവാ ഗ്യാസൊക്കെ ഒന്നാണ്ട് കഴിഞ്ഞ് ചിങ്ങി നമുക്ക് ചായ ഉണ്ടാക്കാനൊക്കെ നല്ല തന്നെയാട്ടാ. 590 രൂപയാട്ടാ അതിൻ്റെ പ്രൈസ്. നല്ല ഒരു എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട സംഭവം. അതിന് മാത്രം ഒരു വിലയൊന്നും ഇല്ലാട്ടാ. നല്ലൊരു ഇത് തന്നെയായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കെറ്റിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടാ. നമ്മളെ കിണ്ടി പോലെ എന്നിട്ട് അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കെറ്റിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ. അതാണ് സംഭവം. നല്ല സൂപ്പർ സാധനം തന്നെയായിരുന്നു കേട്ടാ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണുക. വീഡിയോ ഒക്കെ ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്കും കമൻ്റും ഒക്കെ തരിക കേട്ടാ കൂട്ടുകാരെ. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മോൻ പറഞ്ഞു നമ്മളൊന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹ ചേച്ചി ഉണ്ടല്ലോ കുറേ ദിവസമായി ചേച്ചീനെ കണ്ടിട്ട് നമ്മളൊന്ന് വല്യമ്മേട്ടടുത്തേക്ക് പോവുക പറഞ്ഞു. ആ പോവുക പറഞ്ഞിട്ടാ അങ്ങനെ വല്യമ്മയുടെ അടുത്തൊക്കെ പോയി രാത്രി. അപ്പം പറഞ്ഞു നമ്മൾ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരിക പറഞ്ഞു. അങ്ങനെ മോനെയിട്ട് ഞാൻ പോകണ്ടിട്ടാ. പിന്നെ വൈകുന്നേരത്ത് ചെറിയ 7-8 7.5 കഴിഞ്ഞിട്ടാവട്ടെ അവിടെ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കെറ്റില്. അത്യാവശ്യം ഉള്ളിൽ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഞാനും കൂടി മോനും കൂടി പോവുകയാണ് കേട്ടാ. അപ്പം മോൻ കണ്ട് അറിഞ്ഞില്ല കേട്ടോ ഞാൻ വീഡിയോ പിടിക്കണമെന്ന്. ആരോ കോള് വന്നിട്ട് നോക്കുകയാണ് കേട്ടാ. അപ്പോൾ ഒരു 7.5 കഴിഞ്ഞുണ്ടാവും. അപ്പം ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ചേച്ചിയുടെ അടുത്തൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ജ്യൂസും ചെറിയ സ്നാക്സ് വെജിറ്റബിളൊക്കെ ആയിട്ട് കിട്ടണേ കട്ട്ലേറ്റും ഒക്കെ കിട്ടണേ. എന്നിട്ട് മോ സുപ്പല്ലോ എൻ്റെ മോനെ കണ്ടില്ല പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ ഇതിനൊന്ന് കാണാനൊന്നും. മോൾക്കാണ് കേട്ടോ ഭയങ്കര മടി വീഡിയോയിലൊക്കെ വരാം. മോൻ പിന്നെയും വരും. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞെനിക്ക് അധികം തണവൊന്നും വേണ്ട. കാരണം എപ്പോഴേലൊക്കെ ഒരു പാട്ട് പാടണമല്ലേ കരകര ശബ്ദമാണെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് അധികം തണവില്ലാത്ത ഒരു ലൈമ് മതി പറഞ്ഞു. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എന്താ ജ്യൂസാട്ട വാങ്ങിയ ജ്യൂസല്ല ഷെയ്ക്ക്. അപ്പോൾ അതവൻ കഴിച്ച് പിന്നെ വെജിറ്റബിളിൻ്റെ സാൻഡ്വിച്ചും വാങ്ങിച്ചിട്ടാ 4 പീസായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് അങ്ങനെ പോരുകയാണ് കേട്ടാ.
അങ്ങനെ എണ്ണ അടിക്കാണ്ടായിരുന്നു. അപ്പോൾ പോണ സ്ഥലത്തു നിന്ന് എണ്ണ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ദൂരം പോയി, അവിടെ പോയി എണ്ണയൊക്കെ അടിച്ച് എന്നിട്ട് പറയുന്നത് നമ്മൾ, അപ്പം ഞാൻ പറഞ്ഞു ഇന്ന മസാല ദോശ കഴിക്കായിരുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്ന് നമ്മൾ എടപ്പാൾക്ക് പോകാന്ന്. വേണ്ട വേണ്ട, ഇവിടുന്ന് ഇനിയിപ്പോൾ എടപ്പാൾക്ക് എത്ര പോരം വേണം, മതി നമ്മൾ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഇപ്പം മസാല ദോശ തന്നെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോൾക്ക് വിളിച്ച് എന്താണ് എനിക്ക് വേണ്ടത് വെച്ചപ്പോൾ പറഞ്ഞു എന്തേലും ഇപ്പപ്പാ ഒക്കെ പറ അങ്ങനെ എന്തേലും മേടിച്ചോളി പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇനി വരുമ്പോൾ ഓളിയായിട്ട് വരണോട്ടോ പറഞ്ഞു. ഞാൻ വൈക്കുമ്പോഴല്ലേ വരിക. അപ്പം അങ്ങനെ ഞങ്ങൾ ഒക്കെ പോയി പോന്നിട്ട് അപ്പം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. അപ്പം നമ്മളെ വിശേഷമൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടോ.